ജനങ്ങൾക്ക് ലഭ്യമാവേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായൊരു ഗുണമാണ് നീതി എന്നുള്ളത് അള്ളാഹു സുബുല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയുമൊക്കെ നിയോഗിച്ചതിൻ്റെ പല ലക്ഷ്യങ്ങളിലൊന്ന് അവരെ നീതിയോടുകൂടി നിലകൊള്ളാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ബിൽ മീസാന ഖിസ്ത് തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അയക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കിക്കൊടുക്കുകയും ചെയ്തുവെന്ന പുഷുദ്ധ ഖുറാനിൻ്റെ സൂറത്തുൽ ഹദീദ് അമ്പത്തിയേഴാമത്തെ സൂറത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്താല ഈ കാര്യം വ്യക്തമാക്കുകയാണ് സത്യവും നീതിയും ന്യായവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് പ്രവാചക നിയോഗം വരെ ഉണ്ടായത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ മുഴുവൻ നബിരോടും നീതിയോടുകൂടി വിധി നടപ്പാക്കണമെന്ന് കുറ്റകൃത്യങ്ങൾക്ക് നീതിയോടുകൂടി മാതൃകാപരമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്ന് അള്ളാഹു സുബഹാനുഹൂതാലെ കൽപ്പിച്ചു അധികാരം നൽകപ്പെട്ട പ്രവാചകൻ ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഹേ ദാവൂദ് തീർച്ചയായും നിന്നെ നാം ഭൂമിയിലൊരു പ്രതിനിധിയാക്കിയിരിക്കുന്നു ആകയാൽ ജനങ്ങൾക്കിടയിൽ ന്യായപ്രകാരം നീ വിധി കൽപ്പിക്കുകയെന്നാണ് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമയോടും പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുബഹാനഹുത്താല പറഞ്ഞു വ ഇൻ ബൈനഹും ബിൽ ഖിസ്ത് ഇൻ അള്ളാഹ യുഹിബുൽ മുഖസുദ്ദീൻ എന്നാൽ നീ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിപൂർവം മാത്രം തീർപ്പ് കൽപ്പിക്കുക കാരണം നീതി പാലിക്കുന്നവരെ അള്ളാഹു സുബഹാന ഹുത്താല സ്നേഹിക്കുന്നുവെന്നാണ്

വിശ്വസിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾക്കിടയിൽ നീതി പുലർത്തുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിലനിൽക്കാനാണ് അള്ളാഹു സുബഹാനഹു താര മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് സത്യത്തിൻ്റെയും നീതിയോടും കൂടി നിലനിൽക്കുമ്പോൾ അതൊരു പക്ഷേ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും കുടുംബക്കാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനുമെല്ലാം എതിരാണെങ്കിലും സത്യം എവിടെയാണോ നീതി എവിടെയാണോ അതിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുക എന്നതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ നിലപാട് അള്ളാഹു സുബഹാനഹു സൂറത്തു സൂറത്തുനിസായിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ പറഞ്ഞു കൗവാമീന ബിൽ ക്രിസ്തി അലില്ല സത്യവിശ്വാസികളെ നിങ്ങൾ വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായി നീതി നിലനിർത്തുന്നവരായിരിക്കണം വലൗ അല ഫുസിക്കും അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ എന്നിവർക്കോ പ്രതികൂലമായി തീർന്നാലും ശരി കക്ഷിധനികനോ ദരിദ്രനോ ആകട്ടെ ആ രണ്ടു വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവൻ അല്ലാഹു സുബഹാനുന്നു അതിനാൽ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് വ ഇൻ ഔ നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞുമാറുകയോ ഒക്കെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുബഹാനുഹുത്താലയെന്ന് സുറത്ത് നിസായിൻ്റെ നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിലൂടെ കൃത്യമായി നീതിബോധത്തിൻ്റെ ഇസ്ലാമികമായ മാനം അള്ളാഹു സുബഹാനുഹുത്താല വ്യക്തമാക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീതിയോടുകൂടി നിലനിൽക്കുവാനും ആ നിലക്ക് തന്നെ ജീവിക്കുവാനും അള്ളാഹു നമ്മൾക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വ ആഹൃതാവാന അനിൽഹമ്മലി റബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക